ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലെ ആഗോള വിജ്ഞാന കേന്ദ്രമാവുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. എൻഐടിയിൽ 18-ാമത് കോൺവക്കേഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ നൂറ്റാണ്ടിലെ ആഗോള വിജ്ഞാന കേന്ദ്രമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ഹൈടെക് സംരംഭകത്വ സമീപനത്തിലൂടെയുള്ള ഗവേഷണവും നവീകരണവും ലക്ഷ്യമിട്ട് ജയ് അനുസന്ധാൻ വഴി രാജ്യത്തിന് ബഹുദൂരം മുന്നേറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻഐടി 18-ാമത് ബിരുദദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. India must take to go forward with the aim of becoming a global knowledge hub of 21st century, as has been outlined in the National Education Policy 2020. I am told that during the enforced break in physical teaching due to the COVID pandemic, NIT Calicut created new virtual lab tools for online classes. The same digital teaching aids are being useful in offline teaching now. ബിടെക്, എംടെക്, പിഎച്ച്ഡി, എംബിഎ, ബിആർക്ക്, എം പ്ലാൻ, ബിഎസ്സി സ്ട്രീമുകളിൽ 1687 വിദ്യാർത്ഥികൾക്കാണ് ബിരുദം നൽകിയത്. ഈ ബാച്ചിലെ 1140 വിദ്യാർത്ഥികൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി ഉന്നത സ്ഥാനങ്ങളിൽ ജോലി നേടി. 4 വിദ്യാർത്ഥികൾ വിവിധ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആരംഭിച്ചു. ബിടെക് വിദ്യാർത്ഥികളിൽ ഉയർന്ന സ്കോർ ലഭിച്ച ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ സന്ദീപ സക്രിയ ബപ്പാന ഗോൾഡ് മെഡൽ, പ്രൊഫസർ അല്ലേഷു കാഞ്ഞിരത്തിങ്ങൽ സ്മാരക പുരസ്കാരം എന്നിവ കരസ്ഥമാക്കി. എം ടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അഞ്ജലി എസ് മേനോൻ ബപ്പാന ഗോൾഡ് മെഡൽ നേടി. മികച്ച പ്രകടനത്തിന് 10 ബിടെക്, 25 എം ടെക്, 3 എം എസ് സി, എം സി എ, എം ബി എ പ്രോഗ്രാം വിദ്യാർത്ഥികൾ സ്വർണ മെഡലും കരസ്ഥമാക്കി. എൻഐടി ബോർഡ് ഓഫ് ഗവേണിംഗ് ചെയർമാൻ ഗജല യോഗാനന്ദ്, യുജിസി മുൻ ചെയർമാൻ ഡോക്ടർ വീരേന്ദർ സിംഗ് ചൗഹാൻ, എൻഐടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എസ് സതീദേവി, രജിസ്ട്രാർ കമാൻഡർ ഡോക്ടർ എം എസ് ശ്യാമസുന്ദര, അക്കാദമിക് ജീൻ ഡോക്ടർ എം എസ് സമീർ എന്നിവർ പ്രസംഗിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.